പത്രം നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻജിത്ത് വെരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇന്നത്തെ പത്രവിശേഷങ്ങൾ പത്രവാർത്തകൾ പ്രധാനമായും പാർലമെന്റ് സമ്മേളനം വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പത്രങ്ങളിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഇ ഡിയുടെ റെയ്ഡാണ് ഇന്നലെ നമുക്കറിയാം എട്ടോളം സ്ഥലങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടാണ് മറ്റു ബാങ്കുകളിലേക്കും ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പത്രമേറ്റീനിൽ പോകാം പത്രമേറ്റിൽ ആദ്യം പോകുന്നത് കേരള കേരളകൌമദിയിലേക്കാണ് അത് ജനപ്രതിനിധികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതകളാകും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കേരള കേരളകൌമതി ഏറെ പ്രാധാന്യത്തോട് നൽകിയിരിക്കുന്നു കാരണം പാർലമെന്റ് സമ്മേളനം നമുക്കറിയാം അഞ്ച് ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരുകയാണ് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള നിരവധി ബില്ലുകൾ അവതരിപ്പിക്കും എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ മന്ത്രിസഭ അംഗീകാരം നൽകിയ വനിതാ സംവരണ ബിൽ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പാർലമെന്റേയും നിയമസഭകളെയും ബാധിക്കുക എന്നുള്ള കാര്യവും കേരളകുമതി വിശദമായി നൽകിയിട്ടുണ്ട് അതായത് കേരളത്തിൽ നിന്ന് നടപ്പിലായാൽ ആറ് വനിതാ എം പിമാരുണ്ടാകും എന്നുള്ളതാണ് നാൽപ്പത്തി ആറ് എം എൽ എ മാർ വനിതകളാകണം അങ്ങനെ ചരിത്രപരമായ മാറ്റത്തിന് നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പഴവട്ടം വന്നുപോയ ബില്ലാണ് രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ ഇത് രാജ്യസഭയിൽ പാസ്സാക്കിയിരുന്നു തൊണ്ണൂറ്റിയാറിൽ ദേവഗൌഡ സർക്കാർ ഇത് അവതരിപ്പിച്ചതാണ് അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോദി സർക്കാരാണ് ഈ വനിതാ സംവരണ ബിൽ പാസാക്കാൻ ഒരുങ്ങുന്നത് എന്ന പ്രാധാന്യത്തോടെയുള്ള വാർത്ത കേരള കേരളകുമതി നൽകിയിരിക്കുന്നു മംഗളത്തിലേക്ക് വന്നാൽ ആറിടത്തുകൂടി ഇ ഡി റെയ്ഡ് എന്ന വാർത്ത ഇ ഉദ്യോഗസ്ഥർ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിൽ റെയ്ഡ് നടത്തുമ്പോൾ പുറത്ത് നിൽക്കുന്ന സെൻട്രൽ റിസർവ് പോലീസിന്റെ ചിത്രമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കള്ളപ്പണ സഹകരണം വിപുലം എന്ന തലക്കെട്ടിലാണ് മംഗളം ഈ വാർത്ത നൽകിയിരിക്കുന്നത് അത് പ്രാധാന്യത്തോടെ മിക്ക പത്രങ്ങളും ഇന്ന് നൽകിയിട്ടുണ്ട് ഈ മംഗളത്തിലെ ഇതിനോട് അനുബന്ധമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ കള്ള ഈ പറഞ്ഞ പോലെ നേരെ തട്ടിപ്പിൽ ഈ ഇ ഡി അന്വേഷണം അത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അത് മംഗളത്തിൽ മാത്രം മംഗളത്തിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം വായ്പിക്കുന്നതിനിടെ അൻപത് കോടിയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം നടത്തുന്നു കരുവനൂർ കേസിൽ ഉൾപ്പെട്ട ജനപ്രതിനിധിയും വില്ലേജ് ഓഫീസിൽ നിന്ന് രാജിവെച്ച ഉദ്യോഗസ്ഥനുമാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ കാതലായി ഉള്ളത് മോൾസൺ മാവുകൾ ഉൾപ്പെട്ട കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ അന്വേഷണത്തിൽ തലം ഏറെ വ്യാപിക്കുന്നു എന്ന് ഈ വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരു പ്രധാന വാർത്ത ഈ നമ്മുടെ നമുക്കറിയാം വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോൾ നമുക്ക് കറണ്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി സജിത് പരമേശ്വരൻ പത്തനംതിട്ടിനെ ചൂണ്ടിക്കാട്ടിക്കുന്നത് അറ്റകുറ്റപ്പണികളുടെ അഭാവമാണ് സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികൾ കിതയ്ക്കുന്നു എന്ന വാർത്ത ജലവൈദ്യുത പദ്ധതികളിൽ യഥാസമയം നവീകരണം നടത്താനായത് വൈദ്യുപ്രതിസന്ധി രൂക്ഷമാക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ പദ്ധതികളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു തരത്തിലുള്ള മെയിന്റനൻസും നടത്തുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തോടെ മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മംഗളത്തിന്റെ മറ്റു വാർത്ത ഇന്നലെ ഗിരീഷ് ബാബുവിന്റെ മരണം നമുക്ക് വേദനയായിരുന്നു പൊതുപ്രവർത്തകനായിരുന്ന ഗിരീഷ് ബാബു അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഗിരീഷ് ബാബു മാധ്യമ പ്രവർത്തകർക്കും ചിരപരിചിതനായിരുന്നു ഗിരീഷ് ബാബുവിന്റെ ഒരു ഒബിച്ചെറിയായി ഒരു വാർത്ത നൽകിയിട്ടുണ്ട് അത് അഴിമതിക്കെതിരായ പോരാട്ടം ഗിരീഷ് ബാബു കൊമ്പു കോർത്തത് വമ്പന്മാരോട് നമുക്കറിയാം നിരവധി കേസുകൾ മാസപ്പടി വിവാദം പാലാരിവട്ടം പാലം വിവാദം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വെട്ടിപ്പ് അങ്ങനെ നിരവധി കേസുകൾ ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന ആൾ കൂടിയാണ് ഗിരീഷ് ബാബു എന്നോർക്കണം വീക്ഷണത്തിലേക്ക് പോയാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നീക്കമാണ് വീക്ഷണം പ്രാധാന്യത്തോടെ മുൻപേ നൽകിയിരിക്കുന്നത് എൻ ഡി എയിൽ പൊട്ടിത്തെറി തമിഴ്നാട്ടിൽ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ച് അണ്ണാ ഡി എം കെ എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവസാനിക്കെ മാത്രങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പി ബന്ധം എ ഐ ഡി എം കെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി വീക്ഷണം നൽകിയിരിക്കുന്നത് മറ്റൊന്ന് കെ സി വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റാണ് അത് ഇന്ത്യ മുന്നണിയിൽ ഭിന്നതയില്ല എന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ ചില കാര്യങ്ങളിലെ വിയോജിപ്പ് കൂടി ചൂണ്ടിക്കാട്ടിയാണ് സി പി എം നിലപാടിനെ മാനിക്കുന്നു അന്തസത്തെയോടും സ്പിരിറ്റിനോടും യോജിപ്പാണ് എന്നാണ് സി പി എം പറയുന്നത് പക്ഷേ അവർക്ക് ഏകോപന സമിതിയുടെ ഭാഗമാകാൻ ബുദ്ധിമുട്ടുണ്ട് അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ ദേശാഭിമാനത്തെ മറ്റു വാർത്ത ഇരുപത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ കാണാനില്ല കേന്ദ്ര കണക്കിൽ അടിമുടി ക്രമക്കേട് എന്നുള്ളത് നമുക്ക് സംസ്ഥാനത്ത് വലിയ വെട്ടിപ്പുകളും സി ഐ ജി റിപ്പോർട്ടും ഒക്കെ സംസ്ഥാന സർക്കാരിനെതിരെയുണ്ട് ഇതിന് കൗണ്ടറായി ഇന്ന് കേരള ദേശം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പൊതുപണം രഹസ്യ ശേഖരങ്ങളാക്കി കേന്ദ്ര സർക്കാർ മാറ്റി വിദേശകടം കുറച്ചുകാട്ടി ഫണ്ടുകൾ വകമാറ്റിയെന്നും സി ഐ ജിയുടെ കണ്ടെത്തലുണ്ട് പൊതുമേഖലാ ഓഹരി നിക്ഷേപ കണക്കിലും പൊടുത്തക്കേടുണ്ട് അത്തരത്തിൽ ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയുടെ കണക്കിലാണ് വ്യത്യാസമുള്ളത് എന്ന് പറയുന്നു അത് പ്രധാനമായും ധനമേഖലയിലെ സർക്കാരിന്റെ തട്ടിപ്പിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു പൊതുപണം മൊത്തത്തിൽ കൊള്ളയടിക്കുന്നു എന്ന സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി ചേർത്തുകൊണ്ടാണ് ഈ വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശാഭിമാനിയുടെ മറ്റു വാർത്ത ഈ അയ്യന്തോൾ സഹകരണ ബാങ്കിലേക്ക് കൂടി അന്വേഷണം ഇ ഡിയുടെ നീങ്ങിയതെന്ന് നമുക്കറിയാം അവിടെ നാൽപ്പത് കോടിയുടെ തട്ടിപ്പാണ് നടന്നത് എന്നാണ് ഇ ഡിയുടെ നിഗമനം അത് കെട്ടുകഥയാണ് എന്നാണ് ദേശാഹിമാനി ഇതിന് വിശദീകരണമായി നൽകിയിരിക്കുന്നത് ഓരോ ദിവസവും ഇ ഡിക്ക് പിന്നാലെ മാധ്യമങ്ങളും തുടർന്ന് മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ ഇ ഡിയും എന്ന നിലയിലാണ് കാര്യങ്ങൾ എന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു ദേശാഹുമാനി പറയുന്നു സി പി എമ്മുമായി ഇതുമായി ഇതിനെ ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങളും ആ അത്തരത്തിൽ പ്രധാനമായും ദേശാഹ്മാനി നൽകുന്നു മാതൃഭൂമിയുടെ വാർത്ത വരുമോ വനിതാ ബിൽ എന്നുള്ളതാണ് വനിതാ ബിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അത് പാർലമെന്റ് സമ്മേളനം ഇന്നു മുതൽ പുതിയ മന്ദിരത്തിലാണ് ഇതാണ് ആ പുതിയ മന്ദിരത്തിന്റെ ചിത്രമടക്കം മാതൃഭൂമി നൽകിയിരിക്കുന്നു ഇവിടെ ഈ എക്സിൽ കുറിപ്പിട്ടും പിൻവലിച്ചും കേന്ദ്രമന്ത്രി എന്നുള്ളതാണ് വനിതാ ബിൽ വരും എന്ന് കേന്ദ്രമന്ത്രി ആദ്യം കുറിപ്പിട്ടു അതിനുശേഷം കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ പിന്നീട് ആ കുറിപ്പ് പിൻവലിച്ചതൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നു കരിവന്നൂർ പണം ഇ ഡി വല മുറുക്കുന്നു ഇ ഡിയുടെ കണ്ണിയിൽ എം കെ കണ്ണനും സി പി എം സംസ്ഥാന സമിതി അംഗവും നേരത്തെ എം വി ആറിന്റെ വിശ്വസ്തനുമായിരുന്ന എം കെ കണ്ണനും ഇ ഡിയുടെ വലയിലുണ്ട് എം കെ കണ്ണൻ കൂടി പ്രസിഡന്റായ തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ തിങ്കളാഴ്ച മുതൽ ഇ ഡിയുടെ ഇന്നലെ മുതൽ ഇ ഡിയുടെ പരിശോധന നടക്കുകയാണ് സ്വാഭാവികമായും കണ്ണനും ചോദ്യം ചെയ്യലിന് വിധേയനാകും എന്നാണ് പ്രധാന വാർത്ത മറ്റൊന്ന് മാതൃഭൂമിയുടെ മറ്റൊരു വാർത്ത ഇഞ്ചിക്ക് എരിവ് കുറഞ്ഞു എന്നുള്ളതാണ് കാരണം ഇഞ്ചിയുടെ വില വലിയ തോതിൽ വർദ്ധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപ മാത്രം കിലോയ്ക്ക് കൊച്ചി മാർക്കറ്റിലെ എറണാകുളം മാർക്കറ്റിലെ നിരക്കായി വന്നിരിക്കുന്നു രണ്ടു മാസം മുമ്പ് മുന്നൂറ് രൂപയോളം എത്തിയ ഇഞ്ചി വിലയാണ് ഇപ്പോൾ പകുതിയിൽ താഴെയായി കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന വാർത്തയായി നൽകി അപ്പൊ നാടിന് ഇഞ്ചി കിട്ടാനില്ല എന്ന വാർത്തയും എന്നോട് ചേർത്ത് മാതൃഭൂപി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ മരിച്ച ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നെല്ലുവില പൂർണ്ണമായും കിട്ടാത്തത് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നൊന്ന് ജീവനൊടുക്കിയത് അമ്പലപ്പുഴ െ അമ്പലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വണ്ടാനം നീലക്കാട്ട് ചിറയിൽ കെ ആർ രാജപ്പനായിരുന്നു രാജപ്പന് മരണത്തിന് ശേഷം രാജപ്പന്റെ അക്കൌണ്ടിലേക്ക് പണം എത്തി എന്നുള്ളതാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് മാതൃഭൂമി രാജപ്പൻ ഈ പണം ലഭിക്കാത്തത് മൂലമാണ് ഒരേക്കറിൽ കൃഷി ചെയ്ത രാജപ്പന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാൽപ്പത്തി ആറ് രൂപയും മകൻ പ്രകാശൻ അൻപത്തിയ്യായിരം രൂപയും കിട്ടാനുണ്ടായിരുന്നു ഇതിന്റെ പകുതിയിൽ താഴെ തുക മാത്രമാണ് നൽകിയത് ഇപ്പോൾ മരണത്തിന് ശേഷം തുക നൽകിയിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിലൂടെ മാതൃഭൂമി ചൂണ്ടിക്കാട്ടിക്കുന്നത് മലയാള മനോരമയുടെ പ്രധാന വാർത്ത പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടാണ് കേരളം പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറിയാൽ സംസ്ഥാന സർക്കാരുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും നാല് ദശാംശം ഏഴ് മടങ്ങായി വർദ്ധിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ ലേഖനം ഏറ്റവും അധികം ബാധ്യത ബാധ്യതയുണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നു അത് പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാന പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ മറ്റു നിരവധി വാർത്തകളുമുണ്ട് തൽക്കാലം സമയപരിമിതി മൂലം ഇത്രയും വാർത്തകൾ ഒതുക്കുന്നു യെസ് താങ്ക് യു രഞ്ജിത്ത് രാമചന്ദ്രൻ നമ്മൾ ഇനിയും വീണ്ടും പ്രഭാതകരള